ഹലോ എവരിവൺ, ഇനി സി യു ടി എൻട്രൻസ് എക്സാമിനേഷന് ഒരു മാസം കൂടിയാണ് മിച്ചമുള്ളത്. പല മക്കളും സി യു ടി എൻട്രൻസിന് ആപ്ലിക്കേഷനൊക്കെ വല്ല ഗംഭീരമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പഠിത്തം നേരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എങ്ങനെയാണ് ഇനിയുള്ളൊരു സമയമെങ്കിലും കൃത്യമായി പഠിച്ച് നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഈ ഒരു സമയം, അതായത് ഇപ്പം നടക്കാൻ പോകുന്ന എൻട്രൻസ് തന്നെ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, നല്ലൊരു യൂണിവേഴ്സിറ്റി നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൊമൈൻ സബ്ജക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ പേപ്പറും ഇംഗ്ലീഷും ഉണ്ട്. ഐ സി ആർ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡൊമൈൻ പേപ്പർ മാത്രം മതിയാകും. അപ്പോൾ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡൊമൈൻ പേപ്പറിന്, കാരണം അതാണല്ലോ ഏറ്റവും ടഫായിട്ടുള്ളത്. അപ്പോൾ ഡൊമൈൻ പേപ്പേഴ്സ് ആദ്യം നമ്മൾ പഠിച്ച് തീർക്കണം. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ മൂന്ന് സബ്ജക്ട്സ് ആണ് നിങ്ങൾ ഡൊമൈൻ പേപ്പറായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിൽ ഏറ്റവും എളുപ്പം ഏതാ മക്കളെ? ഒഫ്കോഴ്സ് ബയോളജിയാണ് അല്ലേ. ബയോളജി ഡൊമൈൻ പേപ്പർ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. പക്ഷെ നീറ്റ് പോലെ വളരെ വെയിറ്റേജ് കൂടുതൽ, കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ബയോളജിന്ന് ആണെന്ന് അങ്ങനെയാണല്ലോ നീറ്റ് വരുന്നത്. പക്ഷെ അതല്ല സി യു ടിയുടെ പാറ്റേൺ. സി യു ടിയിൽ ഫിസിക്സിലായാലും കെമിസ്ട്രി ആയാലും ബയോളജി എല്ലാത്തിനും ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ ബയോളജി ഒഫ്കോഴ്സ് പഠിച്ച് തീർക്കാൻ വളരെ എളുപ്പമാണ്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ അതാദ്യം നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സെക്ഷൻ, ബയോളജി സെക്ഷൻ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ച് തീർക്കുക. എം സി ആയിട്ട് നന്നായിട്ട് വായിക്കുക, അതിനുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് പോവുക. എന്നാൽ ഫിസിക്സും കെമിസ്ട്രിയും വരുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ടഫാവാൻ സാധ്യത വരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങൾ പ്രോബ്ലംസ് ഒഫ്കോഴ്സ് നിങ്ങൾ വളരെ ടൈം എടുത്തായിരിക്കും ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കാൽക്കുലേറ്ററാണ് ഇത്രയും കാലം പ്രോബ്ലംസ് ചെയ്യാൻ യൂസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാൽക്കുലേറ്റർ ഇല്ലാതെ കാൽക്കുലേഷൻസ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പേപ്പേഴ്സിലെല്ലാം പകുതി ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 50% ക്വസ്റ്റ്യൻസും തിയറി ബേസ്ഡ് ആയിട്ടായിരിക്കും. അപ്പോൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ളത് പഠിക്കാൻ എൻ സി ആർ ടി ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇനി പ്രത്യേകം ബൈബിളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ആ ബുക്ക് വളരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ഒരു 50% ക്വസ്റ്റ്യൻസ് പ്രോബ്ലം സൈഡ് ആയിരിക്കും. അതിൽ ഒരു എന്താ പറയുക, ഒരു 10% വളരെ ഈസി പ്രോബ്ലംസ് ആയിരിക്കും. അത് വളരെ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. എന്നാൽ മീഡിയം ടു ഹാർഡ് വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നമ്മുടെ കാൽക്കുലേഷൻ സ്കില്ല് നമുക്ക് വർദ്ധിപ്പിച്ചാലേ നടക്കത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക. അതുപോലെ തന്നെ പ്രിവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. പല മക്കൾക്കും ഇപ്പോൾ വരുന്ന ഡൗട്ടാണ് പ്രിവിയസ് എന്ന് പറയുമ്പോഴത്തേക്കും സി യു ടിക്ക് ആകെ ഒന്നോ രണ്ടോ വർഷത്തെ പ്രിവിയസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ജെഇ ആൻഡ് നീറ്റിൻ്റെ പ്രിവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മതിയാകും. കാരണം അതേ പാറ്റേണും അതേ ഒരു ഹാർഡ് ലെവലും തന്നെയാണ് ഏത് സി യു ടി എൻട്രൻസിനും അവർ ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് സി യു ടി ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡൊമൈൻ പേപ്പേഴ്സ്, ഇനി ഡൊമൈൻ പേപ്പേഴ്സ് വേറെ സബ്ജക്റ്റിലുള്ളവരും എൻ സി ആർ ടി തന്നെയാണ് പഠിക്കേണ്ടത്, ഞാനൊരു എക്സാമ്പിൾ ഫിസിക്സ് കെമിസ്ട്രി എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വരുന്ന ജനറൽ പേപ്പറും അതുപോലെ ഇംഗ്ലീഷുമാണ്. ഇംഗ്ലീഷ് ഒഫ്കോഴ്സ് നമുക്ക് പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഒഫ്കോഴ്സ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകും, കാരണം നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് ഇങ്ങനെ റെഗുലറായിട്ട് നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമായിരിക്കും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, എങ്ങനെയുള്ളത് ആൻസർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചു വരികയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പേപ്പേഴ്സിൽ പ്രിവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മക്കൾ എല്ലാ പേരും എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ ജനറൽ പേപ്പറിലും ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ബാങ്കിങ് സെക്ടറിലൊക്കെ വേണ്ടിയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സീനിയേഴ്സോ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊക്കെ നിങ്ങളൊന്ന് വർക്കൗട്ടിന് ശീലിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും അതിലുള്ള ജനറൽ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സൊക്കെ ഒഫ്കോഴ്സ് ഒന്ന് റീഡിംഗ് സ്കിൽ, അതായത് പത്രമൊക്കെ ഇടയ്ക്കൊന്ന് വായിച്ച് നന്നായിട്ടൊക്കെ വായിച്ച് അതിലുള്ള ആ കറണ്ട് അഫയേഴ്സൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. സോ ഇത് രണ്ടും നമുക്ക് വലിയൊരു ബുക്സോ ഗൈഡോ അങ്ങനെ പറയുന്നതിനേക്കാൾ ഉപരി ഇത് നമ്മൾ കുറച്ചൊന്ന് റിസർച്ച് നടത്തി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരു ഡേ എങ്ങനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ദിവസം എങ്ങനെയാണ് സി യു ടിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ടത്. മക്കളെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് രാവിലെ ഒരു 5:30 നിങ്ങളൊന്ന് എണീക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് വെക്കേഷൻ ടൈം അല്ലേ, ഇപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈം അല്ലേ, അപ്പോൾ ഈ ടൈമിലാണോ നമ്മൾ ഈ ക്ലാസ്സസ് ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. മക്കളെ, ഈ ഒരു മാസം കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, കാരണം നമ്മുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മാസം നന്നായിട്ട് നമ്മൾ പ്രയത്നിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ രാവിലെ 5:30 അതും കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാനല്ല, 5:00 ആകുമ്പോൾ നിങ്ങൾ എണീക്കണം.
സോ എണീറ്റതിന് ശേഷം ഒരു 8 മണിവരെ നന്നായിട്ട് ഏറ്റവും നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സ് നിങ്ങൾക്ക് ഏറ്റവും ടഫാണ് അല്ലെങ്കിൽ മാത്സ് നിങ്ങൾക്ക് ഏറ്റവും ടഫാണെങ്കിൽ ആ സബ്ജക്റ്റ് വേണം ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. ഒരു 1 ഹവറിൽ കൂടുതൽ ഒരു ചാപ്റ്ററിന് വേണ്ടി നിങ്ങൾ ഡീൽ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി ഒരു ദിവസം. അപ്പോൾ കാരണം 12th പോർഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, വീണ്ടും 1 മണിക്കൂർ ടൈം കൂടി നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് കെമിസ്ട്രിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സെക്കൻഡ് ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് കൂടി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞാൽ 8 മണിയാകുമ്പോൾ ഇവിടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾക്ക് 8 മണിയാകുമ്പോൾ ഇവിടുത്തെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു 4 മണിവരെ നിങ്ങൾക്ക് ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, കാരണം ഫുൾ ക്ലാസ്സസ് ആയിരിക്കുമല്ലോ. അതിനിടയിൽ ചെറിയ ചെറിയ ബ്രേക്സ് അല്ലേ വരുന്നത്. അപ്പോൾ അതിനിടയിൽ വേറെ ഒന്നും പഠിക്കാനായിട്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല. അപ്പോൾ അത് ഫുള്ള് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. 4 മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം ഉണ്ടല്ല, 7:30 വരെ നിങ്ങൾ വീണ്ടും ഫ്രീ ആണ്. നന്നായിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂർ ബയോളജി അല്ലെങ്കിൽ അതുപോലുള്ള അടുത്ത സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് 100 question series യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ ആ 100 question series കണ്ടതിന് ശേഷം മക്കളെ 1 മണിക്കൂർ ജനറലിനും ഇംഗ്ലീഷ് പേപ്പറിന് വേണ്ടി മാറ്റിവെച്ച് ഒരു 11 മണിയാകുമ്പോൾ സുഖമായി നിങ്ങൾ കിടന്നുറങ്ങുക. സോ ഇങ്ങനെ നിങ്ങളൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ CUT പ്രിപ്പറേഷന് മുന്നോട്ട് പോകും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും സാധിക്കും. ഇതിൽ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 8 മണി മുതൽ 4 മണി വരെ വളരെ ഡീപ്പായിട്ട് ഈ ഡൊമൈൻ സബ്ജക്ട്സ് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക. കാരണം ആ സമയത്ത് നമ്മുടെ മക്കൾ ക്രാഷ് കോഴ്സിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ആ ടൈം നിങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അതിൻ്റെ അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ CUT ക്രാക്ക് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള സ്ട്രാറ്റജി. കുറച്ച് ദിവസങ്ങളെ മുന്നോട്ടുള്ളൂ, നന്നായിട്ട് ഭഗീരഥ പ്രയത്നം എന്ന് നമ്മൾ പറയും അല്ലേ, ഹാർഡായിട്ട് വർക്ക് ചെയ്യൂ, നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ്. എന്താ പറയുക, നിങ്ങൾ സസ്റ്റെയിൻഡ് ആയിട്ട് കൃത്യമായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഒരു ദിവസം നന്നായിട്ട് പഠിക്കും പിന്നെ ഡൗൺ ആവും, അങ്ങനെ പോകരുത്. മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോകൂ. യു ക്യാൻ ക്രാക്ക് CUT എൻട്രൻസ് 2024.